സൗണ്ട് പറയണോ? സൗണ്ട് പറയണോ? ഇനി പാട്ട് പാടുന്നതായിരിക്കും. സാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സാർ മോൻ കണ്ടുടാ സാർ. രാവിലെ കഴിച്ച ഇഡലി വല്ല തൊണ്ടരിപ്പുണ്ടോ? ആയിരം കണ്ണുള്ള മാലാഖവാനിലാത്ത പൂവിനെ കാത്തു നിൽക്കൂ. ആറെണ്ണുണ്ടല്ലേ ഇപ്പൊ. എന്റെ ചാറ്റ എടുത്തിട്ട് പോടാ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്ന് കഴിഞ്ഞാ കൊറേ കൊറേ നല്ല നല്ല ഉണ്ണി മാങ്ങകളെ, ശരി ഉണ്ണി മായകളെ കാണാൻ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് ഗേഷ്. നമ്മള് ഇപ്പൊ മണി എത്ര സമയം? 6 മണിയാവാറായി ഗേഷ്. നമ്മള് ചായ കുടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു, പിന്നെ നമ്മള് കല്യാണത്തിലേക്ക് പോകുന്നു. സൗന്ദര്യം നോക്കാൻ വേണ്ടി മാത്രം ക്യാമറ ചൊക്കിയുടെ ചേട്ടന്റെ കല്യാണത്തിനാണ് നമ്മള്. എന്ത് പൈസാണ് ഇറങ്ങുന്നില്ല. ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അനുഭവത്തിന്റെ വിളിച്ച് പറയാണ്, വെറും വയറ്റില് വട കഴിക്കല്ലു ഷാഹേ. ഞാൻ എന്താ അറിയാ, എന്തൊരാളും ഞാൻ തോന്നെടുത്താ വളരെ ടേസ്റ്റ് വേവ്, എന്തൊരു വേവ്, ചെറിയൊരു സാൾട്ടിന്റെ ഒരു സാൾട്ട്, പഴം പൊരിക്കാത്ത. ഇവിടെ ഓരോരുത്തര് തിരക്ക് പിടിച്ച് കല്യാണത്തിന് പോകാണ്ട് ഇങ്ങനെ വഴിയിരുന്ന് ഫോട്ടോ എടുത്ത് അവര് വിശമ്മ. അതേന്നെ വടപ്പൂച്ചി റെഡിയാണോ ഫോട്ടോ എടുക്കല്ലേ? ഗുരുവായൂർ അമ്പലം എവിടെ നടക്കാം? കല്യാണ ചെറുക്കൻ്റെ കല്യാണ പെണ്ണ് നടന്ന് കഷ്ടപ്പെട്ട് വരണം. ഓ, വീഡിയോ എടുക്കാനല്ലേ. എന്നാലും കല്യാണത്തിൽ കാറിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാരല്ലേ, ഇവിടെ നടന്ന് വന്നാലും ഫോൺ കോൾ ഇല്ലാതെ ഫോൺ കോൾ പറഞ്ഞ പോലെ അഭിനയിക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ കല്യാണ ചെക്കൻ നമ്മളെല്ലാരും കൂടെ ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. ബസ്സിലൊക്കെ പോയി നടന്നു പോയൊക്കെയാണ് കല്യാണം കഴിയണം, മനസ്സിലായില്ലേ? കല്യാണ ചെക്കനെയും പെണ്ണിനെയും മറ്റേ പാടത്തോടെ നടന്നിട്ട് പോയി എല്ലാരും ആനിച്ചുകൊണ്ട് പോയി, അതേ വൈബ്. അങ്ങനെയല്ല, ഓ അറിയാണ്ട് എടുക്കണല്ലേ. നല്ല നല്ല കുട്ടികൾ ക്യാമറ കൂടുന്നു. ഇന്ന് കല്യാണ വിവാഹിതരായ എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ, അനുഗ്രഹങ്ങൾ. ഇത് തമിഴോ തെലുങ്കോ എന്തുവാണ് കേട്ടോ, തലയിൽ നെറ്റിപ്പെട്ടാണ് വേണ്ടത്. ചെറിയ മലയാളം ഇരിക്കുകയാണ്. പക്ഷേ ടിക്കറ്റ് എടുക്കണോ? അടാ ടിക്കറ്റ് എടുക്കണോ കല്യാണം? എൻ്റെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഏഹ്, ഫ്രണ്ടിൽ നിന്ന്? ഫ്രണ്ടിലാ? ആ ഫ്രണ്ടിൽ നിന്ന്. ഓ, ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നില്ലേ നീ? ഞാൻ മുണ്ട് മടക്കണ കെടുക്കണോ? ഞാൻ കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റാ? നല്ല നല്ല പെണ്ണുങ്ങളുള്ള സ്ഥലം നോക്കി നടന്നു കഴിഞ്ഞാൽ ഇവനെയും കിട്ടും. നല്ല നല്ല പെൺപിള്ളേരെ കാണുമ്പോ അതെ അടുത്തൂടെ പോയാ മതി, ഫ്രെയിമിൽ പറഞ്ഞോളൂ. ചേച്ചിന്റെ യാത്ര ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ചിക്കൻ ഡാനിയൻ, ചിക്കൻ്റെ സുഹൃത്തുക്കൾ വിഷ്ണു സതീഷ്,
സുപ്രഭാത ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു സെന്തില്ല ആൻഡ് ഫ്രണ്ട്. സുപ്രഭാത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പറഞ്ഞ നിന്നെ കാണിക്കണ്ടേ, സുപ്രഭാത ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾ. അത ഭക്ഷണത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. നമ്മൾ ഇഡലിയും സാമ്പാർ കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉള്ളിൽ പ്രവേശിക്കാനായി ഇപ്പൊ കയറാൻ വെക്കില്ലെന്നേ, നീ പറഞ്ഞ വിളിച്ച് പ്രവചിക്കണേ. സുപ്രഭാത ഭക്ഷണത്തിനായി ഇഡലി ഇല്ലാട്ടെ ചമ്മന്തിയും സമുദ്രമാണ് എടുത്ത് കുടിച്ചോ. ഇഡലി ഇല്ല. സുപ്രഭാത ഭക്ഷണത്തിന് വട കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു നവീൻ ശ്രീനിവാസ്. നിനക്ക് വട കിട്ടിയാറോ? ചോദിച്ചു വാങ്ങിയാ എന്റെ പ്രോപ്പർട്ടിയിലെ കല്യാണം. ഓടക്കൊള്ളിൽ കേൾക്കുന്ന അജ്ഞാത കലാകാരനെ തേടി നവീൻ ഇനി കുറച്ചു നേരം സംഗീതം ആസ്വദിക്കും. ഗുരുവായൂർ അമ്പലനടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിമനോഹരമായി ഈ റെയിലുണ്ടാക്കിയ കൃഷ്ണന്റെ രൂപം. ഇല്ല ഇല്ല, വേറെ നല്ല നല്ല കിട്ടില്ല ഈ കിഴങ്ങന്റെ കാര്യം. എന്താ പയ്യ നടന്ന അറിയാത്ത പോലെ ഫ്രണ്ട് നടന്ന ബീജിയും കിട്ടും. അതൊന്നും ഞാൻ ഇടൂല്ല, ഇവനെ അന്വേഷണം. സമയങ്ങളുടെ ശേഷം നമ്മൾ കാണാൻ പോകുന്നത് മാരത്തോൺ കല്യാണമാണ്. മാരത്തോൺ കാണാൻ പോകും. ഒരു കല്യാണമല്ല, രണ്ട് കല്യാണം. എത്ര കല്യാണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്? 260 264 ഫസ്റ്റ് നൈറ്റ്. 164 അമ്പലനാലയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മനോഹരമായ അന്തർജനങ്ങളെ കാണാൻ കഴിയുന്നതുകൊണ്ട് പുട്ടും കുറിയും തൊട്ടും സെൽഫി എടുക്കുന്ന കുറേ ലേഡീസിന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ ഇനിയും കാണിച്ചു തരുന്നതായിരിക്കും. കല്യാണം ഇവിടെ കല്യാണം വധു ദമ്പതികളുടെ ആറാട്ടാണ് കേസ് ഇവിടെ. ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനും ഒരു പെണ്ണ് ഇവിടെ നിൽക്കും. കല്യാണം കഴിയും, എവിടെ നോക്കിയാലും കല്യാണം. ആ ബാർബറിന് എന്തൊക്കെ കഴിവുണ്ടോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു തലയിൽ തന്നെ പല ഹെയർ സ്റ്റൈൽ. ഇവിടെ എന്തിനാ വെട്ടടാ, എന്തിനാ പാർക്ക് റൈലെ വില്ലനെ പോലെ ഉണ്ട്. ആര് പാർക്ക് റൈലെ വില്ലൻ? ഗ്രേഡിൻ്റെ ഒക്കെയാണ്. എന്നാലും ഈ ഗ്രേഡിൻ അതൊരു കഴിവാണ് കേട്ടോ. അതാ പാതി വഴിക്ക് ഇറങ്ങി ഓടി എന്ന് പറഞ്ഞു. കല്യാണം മുമ്പരെയാണ്ട് കടറുന്നില്ല ബാർബർ. മുഹൂർത്തം കഴിയാറായി നിർത്തുക. അങ്ങനെ ചെറുക്കനെ പെണ്ണത്തേക്ക് ആയിരുന്നു കാണിക്കേ. തിരക്കിനിടയിലും ഭാര്യയെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുന്ന വിജയ് സ്പ്രേ. ആനന്ദ കണ്ണീരാണ്. പേസും പിടിക്കാനുള്ള ക്യൂ ആണ്. പേസത്തിനും ക്യൂ, ദർശനത്തിനും ക്യൂ. പിന്നെ ഇവിടുത്തെ പ്രസാദം ആയതുകൊണ്ടാണ് ഈ മംഗളകരമായി വെഡിങ് കഴിഞ്ഞ് ശരി താലികെട്ട് കഴിഞ്ഞ് നമ്മൾ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. എന്നാ സിനിമയടാ, നീ എന്തൊരു ആക്സിഡന്റ് എല്ലാം കണ്ട നീ. മറ്റേ കൊളുത്ത പോലത്തെ ശരിക്കും ബുള്ളറ്റ് പ്രൂഫാണ്. എടാ തന്നെ ബുള്ളറ്റ് പ്രൂഫാണെന്ന്. എന്തുകൊണ്ട്? പുള്ളി ഷൂട്ട് ചെയ്യില്ല, അപ്പൊ വധഭീഷണി ഉണ്ടാവും. ആ ക്യാമറക്കാരൻ വെച്ചേക്കാണ് ഇത് കണ്ട ആർമർ കണ്ട. ആ പുള്ളിക്കാരൻ വെച്ചേക്കണ മറ്റേ ആർമർ കണ്ട. പുള്ളി ഷൂട്ട് ചെയ്യല്ലേ, അപ്പൊ വധഭീഷണി. വധഭീഷണി പക്ഷെ പുള്ളിയല്ലേ ഷൂട്ട് ചെയ്യണം. തിരിച്ചു ഷൂട്ട് വരികയല്ലേ, അപ്പൊ വധഭീഷണി ആവൂല. എനിക്കറിയായിരുന്നു പുതിയ പയ്യന്ന്. തൃശ്ശൂരിലുള്ള സദ്യ നമ്മൾ കഴിച്ചിരിക്കുന്ന മോരില്ല, പരിപ്പില്ല, പഴമില്ല, മുന്നന്തരക്കയില്ല,
അത്രയൊക്കെ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഒന്നും ഇല്ല. 10 മിനിറ്റ് സദ്യ കഴിഞ്ഞു കേസ്, 10 മിനിറ്റ് സദ്യ കഴിഞ്ഞു. ഇനി കേരളത്തിന്റെ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നോറും പോകുന്നോറും സദ്യയുടെ കറികളുടെ എണ്ണം കുറഞ്ഞു വരും. കണ്ണൂർ എത്തും തോറും കഞ്ഞിയായി മാറും കേസ്, കഞ്ഞി